നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ വിദ്യാനാഥ്. ഞാൻ സെഞ്ചുറി ഡെന്നൽ കോളേജിലെ പ്രൊഫസറാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓറൽ പാത്തോളജിയിൽ. ഞാൻ ഐഡിയ കോസ്റ്റൽ മലബാർ ബ്രാഞ്ചിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഐഡിയ കോസ്റ്റൽ മലബാർ എന്ന് വെച്ചുകഴിഞ്ഞാൽ പൂനാച്ചി മുതൽ പരിയാരം വരെയുള്ള ഡെൻറ്റിസ്റ്റെല്ലാം കൂടിയിട്ടുള്ള ഒരു അസോസിയേഷനാണ്. അപ്പോൾ ഏകദേശം ഒരു 150 ആൾക്കാർ ഈ നമ്മൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. May 31 വേൾഡ് നോ ടൊബാക്കോ ഡേ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ അതിനോടനുബന്ധിച്ച് നമ്മൾ IDA CDH ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ CDH വിങ് കുറേ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. മെയിൻലി പബ്ലിക് അവയർനെസ് പ്രോഗ്രാംസാണ് ചെയ്യുന്നുള്ളത്. പിന്നെ ഇക്കൊല്ലത്തെ മെയിൻ അജണ്ട എന്ന് വെച്ചാൽ പബ്ലിക് അവയർനെസ് കുട്ടികളുടെ ദന്താരോഗ്യം ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നുള്ളത്. അപ്പോൾ കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് ഐഡിയ കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് ഇതിൻ്റെ കുറേ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അതിനോടനുബന്ധിച്ചാണ് നമ്മളിന്ന് ഈ ഇത് ചെയ്യുന്നുള്ളത്, ഈ ടോക്ക് പറയുന്നുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ May 31 വേൾഡ് നോ ടൊബാക്കോ ഡേ ആണ്, ലോക പുകവലി വിരുദ്ധ ദിനം അത് ആചരിക്കുകയാണ്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുകവലിയുടെ ദൂഷ്യഫലങ്ങളെ പറ്റിയിട്ട് പബ്ലിക്കിന് ഒരു അവയർനെസ് കൊടുക്കുക, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. പിന്നെ ഗവൺമെൻറ്റിന് ഇതിൻ്റെ പുകവലി ഈ പുകയില ഉൽപ്പന്നങ്ങളുടെ വിപണനവും അതിൻ്റെ ഇതും നിർത്താൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക. ഇത് രണ്ടുമാണ് മെയിനായിട്ടും നമ്മൾ വേൾഡ് നോ ടൊബാക്കോ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇക്കൊല്ലത്തെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യങ് ജനറേഷനിൽ എന്ന് വെച്ചാൽ നമ്മളെ കുട്ടികളിലും ഒക്കെ പുകയിലയുടെ ഉപയോഗം ഇപ്പോൾ കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് നിർത്താനാണ് ഇക്കൊല്ലത്തെ 2024 വേൾഡ് നോ ടൊബാക്കോ ഡേ കൊണ്ട് മെയിൻലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുട്ടികളാണ് നാളത്തെ വലിയവരാവുന്നത്. അപ്പോൾ കുട്ടികളിൽ തന്നെ അത് നമുക്ക് നിർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വലുതാകുമ്പോൾ എന്തായാലും അത് വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. പുകയിലയുടെ പല ദൂഷ്യഫലങ്ങളുമുണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയുന്നുണ്ട്. ഓൾമോസ്റ്റ് നമുക്കറിയാം പുകവല കൊണ്ട് ഒരു കൊല്ലത്തിൽ ലോകത്തിൽ ഓൾമോസ്റ്റ് 80 ലക്ഷം ആൾക്കാർ മരിക്കുന്നുണ്ട്. അതിൽ ഓൾമോസ്റ്റ് 1/6 ഇന്ത്യൻ പോപ്പുലേഷനാണ്. എന്ന് വെച്ചാൽ ഒരു 10-15 ലക്ഷം ആൾക്കാർ ഇന്ത്യക്കാർ പുകയിലയുടെ ദൂഷ്യഫലങ്ങൾ പുകയില കാരണം മരിക്കുന്നുണ്ട്. പുകയില കൊണ്ട് പല അസുഖങ്ങൾ വരുന്നുണ്ട്. പുകയില നമ്മൾ വിചാരിക്കും നമ്മൾ ഫിലിംസിലൊക്കെ കാണുന്നുണ്ടാവും, എന്താ ഫിലിമിനും ഒരു ആഡ് കണ്ടിട്ടുണ്ടാവും. പുകയില ശ്വാസകോശമുണ്ട്, ശ്വാസകോശത്തിലൊരു ക്യാൻസർ വരുന്നുണ്ട്, പിന്നെ വായിലൊരു ക്യാൻസർ വരുന്നുണ്ട്. ഇത് മാത്രമല്ല വരുന്നത്, നമ്മുടെ ശരീരത്തിൽ ഏകദേശം എല്ലാ അവയവങ്ങളെയും പുകയിലയുടെ ഇത് ബാധിക്കുന്നുണ്ട്. നമ്മൾ ഇത് മാത്രമേ മെയിൻലി കാണുന്നുള്ളൂ, നമ്മളിതിൽ എല്ലാ അവയവങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട്. അല്ല, പുകയിലയും പുകയിലയ ഉൽപ്പന്നങ്ങളുടെയും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഇന്ത്യയിൽ വേൾഡ് സിനാരിയും ഇന്ത്യൻ സിനാരിയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. നമ്മൾ ലോകത്തിലെല്ലായിടത്തും പുക വലിക്കലാണ്. പുകയില ഉൽപ്പന്നം എന്ന് വെച്ചാൽ യൂഷ്വലി സിഗരറ്റ് സ്മോക്കിംഗ് അല്ലെങ്കിൽ ബീഡി അങ്ങനത്തെയൊക്കെ സ്മോക്കിംഗ് ആണ് കൂടുതൽ. ഇന്ത്യയിലാണെങ്കിൽ സ്മോക്കിംഗ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പാൻ മസാല നമ്മളെ സാധാരണ മുറുക്ക് ഇതിലൊക്കെ പുകയില യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ വരുന്ന മെയിൻലി ക്യാൻസേഴ്സും ഓറൽ ക്യാൻസറൊക്കെ വരുന്നത് വായിലാണ് കൂടുതൽ വരുന്നത്. പക്ഷേ ലോകത്തിൽ ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. ലോകത്തിൽ മെയിൻലി ലങ്സിലാണ് ക്യാൻസർ വരുന്നത്. കൂടുതലും കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുക വലിക്കുമ്പോൾ ലങ്സിലേക്ക് കൂടുതൽ എഫക്റ്റ് ചെയ്യും. പക്ഷേ നമ്മൾ വായിൽ ചവക്കുമ്പോൾ കൂടുതൽ വായിലാണ് കൂടുതൽ വരുന്നുള്ളത്. നമ്മൾ പുകയില വലിക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 4000 രാസവസ്തുക്കൾ അതിലുണ്ടാകുന്നുണ്ട്. 4000 രാസവസ്തുക്കളിൽ കുറേ എണ്ണം നമ്മുടെ കാർസിനോജൻസ് ആണ്. ഓൾമോസ്റ്റ് ഒരു 60-70 രാസവസ്തുക്കൾ കാർസിനോജൻസ് എന്ന് വെച്ചാൽ ക്യാൻസർ ഉണ്ടാക്കുന്ന രാസവസ്തുക്കളാണ്. അപ്പോൾ ഇത് കാരണം ഇത് നമ്മൾ ഉണ്ടാവുമ്പോൾ നമ്മൾ പുക വലിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ പോവുകയും നമ്മളെല്ലാ അങ്ങനെ അവയവങ്ങളുടെ ക്യാൻസറിനും വേറെ പല രോഗങ്ങൾക്കും കാരണമാകുന്നു. പിന്നെയുള്ളതെന്ന് വെച്ചാൽ പുകയിലയിൽ മെയിനായിട്ട് വേറെ ഒന്നുള്ളത് നിക്കോട്ടിനാണ്. ഈ നിക്കോട്ടിനാണ് നമുക്ക് അഡിക്ഷൻ ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ പുകയിലയുടെ അടിമയാക്കുന്നത് നമ്മൾ മെയിൻലി നിക്കോട്ടിനാണ്. നിക്കോട്ടിനെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു സിഗരറ്റിൽ 10 മുതൽ 12 mg നിക്കോട്ടിന് അടങ്ങിയിട്ടുണ്ട്. ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ അത് ബ്രാൻഡിനനുസരിച്ചിട്ട് കുറച്ച് വ്യത്യാസം ഉണ്ടാവും, കുറച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ 2 mg നിക്കോട്ടിൻ നമ്മളെ ബ്ലഡിൽ കലരും. ഈ ബ്ലഡിന് ഇമ്മീഡിയറ്റ്ലി അത് നമ്മളെ ബ്രെയിനിലേക്ക് പോകും. നമ്മൾ ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടാവും, ഒരു രാസവസ്തു ഉണ്ടാവും. ഈ ഡോപ്പമിൻ നമ്മളെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കും, നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാക്കും. ഡോപ്പമിൻ ഹാപ്പി ഇതാണത്, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവും. പിന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ തന്നെ നോൺ അഡ്രിനാൽ എന്ന് വെച്ചാൽ ഒരു രാസവസ്തു കൂടി ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മളെ ഭയങ്കര ഉന്മേഷവാന്മാരാക്കും, നമ്മളെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിർത്തുന്ന പോലെ തോന്നും. നമ്മൾ ഉറക്കം, നമ്മൾ ഒരു വിഷമം ഉണ്ടായാലും നമുക്ക് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എക്സൈറ്റ് ആവും നമ്മൾ കൂടുതൽ. അപ്പോൾ ഇതാണ് ഈ നോൺ അഡ്രിനാലിൻ ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ നമ്മൾ വിചാരിക്കും സിഗരറ്റ് വലിക്കുമ്പോൾ ഞാൻ നല്ല ഉഷാറായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കെന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരു സിഗരറ്റ് മതിയാവാതാവും.
ഒരു സിഗരറ്റിൽ ഈ ഇൻമേഷൻ കുറച്ച് കുറയും. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ ഡോസ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ പ്രാവശ്യം ഒരു സിഗരറ്റ് വലിക്കുന്ന ആൾ നല്ല രണ്ട് സിഗരറ്റ് ആക്കും, മൂന്ന് സിഗരറ്റ് ആക്കും. ഇതിന് മെയിൻലി നമുക്ക് അഡിക്ഷൻ ഉണ്ടാക്കുന്നത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ നിക്കോട്ടിനാണ്. നിക്കോട്ടിനെ കൊണ്ട് ക്യാൻസർ ഒന്നും ഉണ്ടാക്കുന്നില്ല നിക്കോട്ടിൻ, പക്ഷേ നിക്കോട്ടിൻ ഉണ്ടാക്കുന്ന അഡിക്ഷനാണ്. ഈ നിക്കോട്ടിൻ കാരണമാണ് നമുക്ക് നിർത്താൻ പറ്റാതിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഓൾമോസ്റ്റ് നമ്മൾ ഒരു 60% ആൾക്കാരും പുകവലി നിർത്തണം എന്ന് ആഗ്രഹിച്ചിട്ട് ഒരു പ്രാവശ്യം നിർത്തിയിട്ടുണ്ട്, പക്ഷേ അവർക്ക് പറ്റുന്നില്ല. കാരണം അതിന് മെയിൻ കാരണം ഈ നിക്കോട്ടിനാണ്. നിക്കോട്ടിൻ അഡിക്ഷൻ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത് നമുക്ക് നിർത്താൻ പറ്റാത്തത്. മെയിൻലി പുകവലി മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ മെയിൻലി ഉണ്ടാകുന്ന വെച്ചാൽ നമ്മൾ പറയും ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 11 മിനിറ്റ് നമ്മുടെ ലൈഫിൽ നിന്ന് കുറയുന്നതാണ് പറയുന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു പുകവലിക്കുന്ന ആളും പുകവലിക്കാത്ത ആളും ഒരു 10 പുകവലിക്കുന്ന ആൾക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 10 കൊല്ലം നമ്മളെ ലൈഫ് കുറയും, നമ്മളെ ജീവിതം അതിനേക്കാളും മുമ്പേ മരിക്കുന്ന പറയുന്നത് പുകവലിക്കാതെ അതിനേക്കാളും. അപ്പോൾ അത്രയും നമ്മളെ ബോഡിയിൽ നമ്മളെ ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട് പുകയില കാരണം. പിന്നെ പുകയില നമ്മൾ യൂഷ്വലി വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ മെയിൻലി വരുന്നത് ശ്വാസകോശത്തിനാണ്. ശ്വാസകോശത്തിലുണ്ടാകുന്ന അർബുദം, ശ്വാസകോശ ക്യാൻസർ മെയിൻലി വരുന്നത് പുകയില പുകവലിക്കുന്നതുകൊണ്ടാണ്. പിന്നെ COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, ആസ്മ, TB ഇതിനൊക്കെ കാരണം ഉണ്ടാകുന്ന ശ്വാസകോശ അസുഖങ്ങളൊക്കെ എല്ലാവർക്കും കാരണമാകുന്നത് പുകയിലേറെ മെയിൻലി പുക വലിക്കുന്നതുകൊണ്ടാണ് മെയിൻലി. പിന്നെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ പുക വലിക്കുന്ന ഈ ഈ ഗർഭിണികൾ പുക വലിക്കുന്നവർക്ക് അവർക്ക് ഈ ലോ ബർത്ത് കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രീമച്ചർ ഡെലിവറി, പെട്ടെന്ന് ഡെലിവറി പെട്ടെന്ന് മുമ്പേ ആവാനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ അവരിലും അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വായിലാണ് മെയിൻലി വരുന്ന പ്രശ്നം. വായിൽ പുകവലിയും നമ്മളെ പുകയില ഉൽപ്പന്നങ്ങളും വായിലുണ്ടാകുന്ന ക്യാൻസർ, ഇന്ത്യയിൽ പുരുഷന്മാരിൽ ഏറ്റവും അധികം ക്യാൻസർ ഉണ്ടാകുന്നത് വായിലെ ക്യാൻസറാണ്. വേൾഡ് സിനാരിയോയിൽ വ്യത്യാസമുണ്ട്, കുറച്ച് ലങ്സിലാണ് കൂടുതൽ പുകയിലുകൊണ്ട് വരുന്നത് ക്യാൻസർ ഉണ്ടാകുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഓറൽ ക്യാൻസറാണ്. ഓറൽ ക്യാൻസറിന് മെയിൻ കാരണം പുകയിലയുടെ അങ്ങനെ ഉപയോഗമാണ്. മെയിൻലി പുക വലിക്കുന്ന കാരണം, പുക വലിക്കുമ്പോൾ കൂടുതലുണ്ടാകുന്ന ടങ് ക്യാൻസറാണ്, നാക്കിലുണ്ടാകുന്ന ക്യാൻസർ, അല്ലെങ്കിൽ നമ്മളെ കവളിലുണ്ടാകുന്ന ക്യാൻസർ, ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ കാരണം പുക വലിക്കുന്നതുകൊണ്ടാണ്. പിന്നെ പുക വലിക്കുന്നതുകൊണ്ട് വായിലുണ്ടാകുന്ന വെച്ചാൽ മോണരോഗത്തിന് കാരണമാവും, വായനാറ്റം ഉണ്ടാവും, വായിൽ കുറേയൊക്കെ സ്റ്റെയിൻസ് പിടിച്ചിട്ടുണ്ടാവും, കറ പിടിച്ചിട്ടുണ്ടാവും പല്ലിൽ, ഇതിനൊരു കാരണമാണ്. പിന്നെ രുചി കുറയും. കുറച്ച് കൊല്ലം കഴിയുമ്പോൾ പുക വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെ ഇത് എഫക്റ്റ് ചെയ്യും. ഈ ടേസ്റ്റ് ബഡ്സ് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും. കുറേ കാലം ടേസ്റ്റ് ബഡ്സ് നശിക്കുമ്പോൾ നമുക്ക് പിന്നെ രുചി കിട്ടില്ല കൃത്യമായിട്ട്. പിന്നെ വെച്ചാൽ വായിൽ മാത്രമല്ല തൊണ്ടയിലുണ്ടാകുന്ന ക്യാൻസറിനും ഓറോ ഫാരഞ്ചൽ ക്യാൻസറിനും മെയിൻലി കാരണം പുകയിലയുടെ അങ്ങനെ ഉപയോഗം തന്നെയാണ്. അപ്പോൾ അത് വായിൽ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാനൊരു ഡെന്റിസ്റ്റാണ്. ഡെന്റിസ്റ്റ് ആകുമ്പോൾ വായിലാണ് കൂടുതലും നമ്മൾ പറയുന്നുള്ളത്. വായിലുണ്ടാകുന്ന നമ്മൾ ഓറൽ ക്യാൻസർ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസറാണ്. പിന്നെ വെച്ചാൽ ഏറ്റവും അധികം ഇത് റിസർച്ച് നടക്കുന്നുണ്ട്, ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഇന്ത്യയിൽ. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാം. പക്ഷേ എന്നാലും അത് അതിനേക്കാളും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പുകയില ഉൽപ്പന്നങ്ങൾ നിർത്തിയാൽ തന്നെ ഓറൽ ക്യാൻസറിൻ്റെ ഒരു നല്ലൊരു ശതമാനം നമുക്ക് ഓറൽ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ ഹൃദ്രോഗം. ഹൃദ്രോഗത്തിനൊരു കാരണം പുകയിലുള്ള ഉൽപ്പന്നമാണ്. നമ്മളെ രക്തക്കുഴൽ ഉള്ളിലുള്ള വ്യാസം കുറഞ്ഞുകൊണ്ട് വരും. കുറഞ്ഞ് അത് അവസാനം നമ്മൾ രക്തൊഴുക്ക് തടസ്സപ്പെടും. അതുപോലെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള ഹൃദയാഘാതം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വെച്ചാൽ രക്തൊഴുക്കിൻ്റെ സ്പീഡ് കുറയും. പിന്നെ വെച്ചാൽ നമ്മളെ ബ്രെയിനിൽ നമ്മൾ സ്ട്രോക്ക് വരുന്നതിന് മെയിൻ കാരണം പുകയിലയുടെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, രക്തക്കുഴൽ ചുരുങ്ങിക്കൊണ്ടിരിക്കും. രക്തക്കുഴൽ ചുരുങ്ങുമ്പോൾ ബ്രെയിനിലുള്ള രക്തോട്ടം കുറയുകയും നമ്മളതിൽ കൃത്യമായിട്ട് നമുക്ക് ബ്ലഡ് കിട്ടായിരിക്കുമ്പോൾ നമുക്ക് സ്ട്രോക്ക് വരികയും ചെയ്യും. പിന്നെ ഈ ബുദ്ധിമാന്തി ഉണ്ടാകും, വലിക്കുന്നവർക്ക് ബുദ്ധിമാന്തി ഉണ്ടാവും. പിന്നെ വെച്ചാൽ ഉറക്കക്കുറവ്, ഇതിനൊക്കെ നമ്മളെ ഈ പുകയിലയുടെ ഉപയോഗം കാരണമാണ്. പിന്നെ ഇത് ഇൻഫെർട്ടിലിറ്റി, നമ്മളെ പ്രത്യുൽപാദന ശേഷിയെ ശരിക്കും ബാധിക്കുന്നുണ്ട് പുകവലിക്കുന്നതും, അല്ലെങ്കിൽ പുകയിലയുടെ നമ്മൾ പാൻ ചൂ ചെയ്യുന്നു, ഇതിനൊക്കെ ഇത് ബാധിക്കുന്നുണ്ട്. ഇതോട് ഒപ്പം തന്നെ നമ്മളെ സ്തനാർബുദം, നമ്മളെ GIT ആമാശയത്തിലുണ്ടാകുന്ന ക്യാൻസർ, പാൻക്രിയാസിലുണ്ടാകുന്ന ക്യാൻസർ, ഇതിനൊക്കെ മെയിനായിട്ടും കാരണം പറയുന്നത് പുകയിലയുടെ അങ്ങനെ അതർ വേറെ കാരണങ്ങളും ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും വലിയൊരു കാരണമായിട്ട് പറയുന്നത് നമ്മളെ പുകയിലയുടെ ഉൽപ്പന്നം തന്നെയാണ്, പുകയിലയുടെ ഇങ്ങനെ ഉപയോഗം തന്നെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ പുകയില നമ്മൾ നിർത്തുകയാണെങ്കിലുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഈ പുകയില കൊണ്ടുള്ള എല്ലാ അസുഖങ്ങളും നമുക്ക് ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും പുകയില വലിച്ച് നിർത്തുകയാണെങ്കിൽ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും. സാധാരണക്കാരായ ആൾക്കാർ, കൂലിപ്പണിക്കാർ, അല്ലെങ്കിൽ ചെറിയ ജോലിക്ക് ചെറിയ പണിക്ക് പൈസക്ക് ജോലി എടുക്കുന്നവർ, ഇവരുടെ പറയുന്ന കണക്ക് നോക്കുകയാണെങ്കിൽ 30% മുതൽ 50%
പൈസയും ഇവർ സ്പെൻഡ് ചെയ്യുന്നത് ഈ പുകയിലൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കിട്ടി അത് നമുക്ക് ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ട് ആൾക്കാരുടെ ബുദ്ധിമുട്ടുണ്ടാക്കും, അത് ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അസുഖങ്ങളൊന്നും പല അസുഖങ്ങളും ഇത് പുകയില നിർത്തുന്നതുകൊണ്ട് നമുക്ക് അത് പുകയില നിർത്തിയാൽ നമുക്ക് കുറയും. നേരത്തെ പറഞ്ഞു പുകവലി നിർത്തണമെന്ന് പലർക്കും ആഗ്രഹം ഉണ്ടാകും, പുകവലിക്ക് ക്രോണിക് സ്മോക്കേഴ്സിന് ആഗ്രഹം ഉണ്ടാകും, പക്ഷേ അവർക്ക് നിർത്താൻ പറ്റുന്നില്ല. നിർത്താൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം അവർ ഒരു പ്രാവശ്യം നിർത്തിയിട്ടുണ്ടാകും, നിർത്തുന്ന സമയത്ത് മെയിൻ പ്രശ്നം വരുന്നത് വെച്ചാൽ വിഡ്രോൾ സിംപ്റ്റംസ് വരും. നമ്മളൊരു നിർത്തിയിട്ടാകുമ്പോൾ പെട്ടെന്ന് വലിക്കാതെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ, പിന്നെ വെച്ചാൽ ഇറിറ്റബിലിറ്റി, നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഉത്കണ്ഠ ഉണ്ടാവും. പിന്നെ വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആകെ ഒരു സ്ട്രെസ്സിലുണ്ടാവും, ഒരു ഡിപ്രഷനിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ വീണ്ടും അവർ വലിക്കാൻ തുടങ്ങും, വീണ്ടും നോർമലായിട്ട് വരും. മേ ബി ഒന്നോ രണ്ടോ ദിവസമേ മാത്രമേ അവർക്ക് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള നിർത്തണമെന്ന് ശരിക്കും ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും നല്ല ദിവസമാണ് അത്, നമ്മുടെ നോ ടൊബാക്കോ ഡേ എന്ന് അതിനൊരു നല്ലൊരു ദിവസമാണ്. അങ്ങനത്തെ ഉള്ളവർക്കെല്ലാം നിർത്താം. പക്ഷെ നിർത്തുന്നത് വെച്ചാൽ ഒറ്റയടിക്ക് നിർത്താൻ പറ്റില്ല. നമ്മളിപ്പോൾ കുറച്ച് ഒരു സിഗരറ്റ് വലിക്കുന്ന, ഒരു 10 സിഗരറ്റ് വലിക്കുന്ന ആൾ ഒരു 5 സിഗരറ്റ് ആക്കിയിട്ട് കുറക്കാം, അതിനെ കുറച്ച് ഒരു മാസം അങ്ങനെ കണ്ടിന്യൂ, ഒന്നോ രണ്ടോ മാസം കണ്ടിന്യൂ ചെയ്യുക, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കുറക്കാം, ഒരു 2 ആക്കാം. അങ്ങനെ സ്ലോലി സ്ലോലി വേണം നിർത്താൻ പറ്റിയിട്ട്. പക്ഷേ ചിലയാൾക്ക് എന്നിട്ടും പറ്റുന്നുണ്ടാവില്ല, പറ്റാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവർക്കൊരു കൗൺസിലിങ്ങും അവർ മെഡിക്കൽ അറ്റൻഷൻ ചെയ്യിക്കാം, ഒരു ഡോക്ടറെ പോയിട്ട് കാണിക്കാം. ഡോക്ടർ പോകുമ്പോൾ മെയിൻലി ഡോക്ടർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഈ അഡിക്ഷൻ ഉണ്ടാക്കുന്ന, ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിക്കോട്ടിനാണ് അഡിക്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നിക്കോട്ടിന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിക്കോട്ടിൻ ടാബ്ലറ്റ്സ് ഉണ്ട്, നിക്കോട്ടിൻ പാച്ചസ് ഉണ്ട്, നിക്കോട്ടിൻ ച്യൂയിങ് ഗംസ് ഉണ്ട്. ഇതെല്ലാം ഇത് മാത്രമല്ല, നമുക്ക് ഇപ്പോൾ വേറെ അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിഡ്രോൾ സിംപ്റ്റംസ് വരുമ്പോൾ അങ്ങനെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം, ഒരു ശരിക്കും ഒരു കൗൺസിലിംഗ് കൊടുക്കാം അവർക്ക്. ഇതെല്ലാം ചെയ്യുമ്പോൾ ഇതിൽ മെഡിക്കൽ ഡോക്ടർ വരുമ്പോൾ നമ്മൾ ഈ ടാബ്ലറ്റ്സ് കൊടുക്കും. നമുക്ക് എപ്പോഴാണ് വലിക്കണം തോന്നുന്നുള്ളത് ആ സമയത്ത് ഒരു ടാബ്ലറ്റ് കഴിക്കുക, അല്ലെങ്കിൽ ഒരു ച്യൂയിങ് ഗം കഴിക്കാം. അപ്പോൾ നിക്കോട്ടിൻ നമ്മളെ ബോഡിയിലേക്ക് പോയി, ബോഡിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ വലിക്കാനുള്ള ആ ഒരു ഇത് പോയി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ നിക്കോട്ടിൻ, പക്ഷേ നിക്കോട്ടിൻ മാത്രം കഴിക്കുമ്പോൾ നമ്മൾ ഈ പുകവലിക്കുന്ന സമയത്ത് നിക്കോട്ടിൻ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് 4000 രാസവസ്തുക്കളും കൂടി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നിക്കോട്ടിൻ മാത്രം ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാർസിനോജൻസോ ഈ 4000 രാസവസ്തുക്കളൊന്നും നമ്മളെ ബോഡിയിലേക്ക് പോകുന്നില്ല, ഓൺലി നിക്കോട്ടിൻ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ബോഡിക്ക് ബാക്കിയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, ഈ അഡിക്ഷൻ്റെ മാത്രമേ പ്രശ്നമുള്ളൂ. ഈ അഡിക്ഷൻ സ്ലോലി സ്ലോലി നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ആ സമയത്ത് നിക്കോട്ടിൻ കഴിക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ വലിക്കുമ്പോൾ ഞാൻ പറയാം, ഒരു 10 സിഗരറ്റ് വലിക്കുന്ന ആൾ ഒരു 5 പ്രാവശ്യം സിഗരറ്റ് വലിക്കാം, ബാക്കി 5 പ്രാവശ്യം നമ്മൾ നിക്കോട്ടിൻ ടാബ്ലറ്റ് കഴിക്കാം. മെല്ലെ മെല്ലെ ഇത് കുറച്ചുകൊണ്ട് വരിക. നമ്മൾ ഈ നിക്കോട്ടിൻ ടാബ്ലറ്റ് കഴിക്കുന്നതും കുറക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പുകവലി കുറച്ച് കുറച്ച് ഫൈനലി നമുക്ക് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സ്റ്റോപ്പ് ചെയ്യാത്തില്ല, പക്ഷേ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി ശ്രമിക്കണം. അതിന് നിങ്ങൾ ഫസ്റ്റ് തീരുമാനിക്കണം, ഞാൻ നിർത്തുകയാണ്, എനിക്ക് നിർത്തണം എന്ന് തീരുമാനിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിർത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വലിക്കാൻ തോന്നും. പിന്നെ അതിനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്സ് കൂടുമ്പോഴായിരിക്കും നിങ്ങൾ വലിക്കുന്നുണ്ടാവില്ല, പക്ഷേ നിങ്ങൾ ഒരു ഗെറ്റ് ടുഗദർസിലായിരിക്കും നിങ്ങൾ വലിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ പ്രോഗ്രാംസ് എല്ലാം നിങ്ങൾ ക്യാൻസൽ ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നിർത്താൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ മദ്യപാനം ചില കുറേ പ്രാവശ്യം മദ്യപിക്കുന്നതിൻ്റെ കൂടെയാണ് നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വലിക്കുന്നവർക്ക് അത് നിർത്താം, നിങ്ങൾ മദ്യപാനം നിർത്താം. മദ്യപാനം നിർത്തുമ്പോൾ അതിൻ്റെ വിത്ത്രോൾ സിംറ്റംസ് ഒക്കെ ഉണ്ടാവും, അത് വേറെ കാര്യമാണ്. പക്ഷേ നമ്മൾ മദ്യപാനം സ്ഥിരം ചെയ്യുന്നില്ല, ഇടയ്ക്ക് ചെയ്യുന്നില്ല. മദ്യപാനം നിർത്തിക്കഴിഞ്ഞാൽ ആ സമയത്തുള്ള സിഗരറ്റ് വലി നമുക്ക് നിർത്താൻ പറ്റും. അങ്ങനെ സ്ലോലി സ്ലോലി നിർത്താൻ പറ്റും. പിന്നെ എന്ന് വെച്ചാൽ നമ്മളെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മളെ കുടുംബത്തോട് പറയാം, എല്ലാവരുടെ അടുത്തും പറയാം, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഞാൻ നിർത്തുന്നുണ്ട്, നിർത്താൻ നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പോൾ അവരും കൂടി മാനസികമായിട്ടൊരു സപ്പോർട്ട് കൊടുക്കാം, ഇതൊക്കെ ചെയ്യാം. എന്തായാലും ഒന്നുറപ്പാണ്, നിങ്ങൾ പുകയില നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വന്നാലും നിങ്ങൾക്ക് നല്ലൊരു ആയുസ്സും നല്ലൊരു ആരോഗ്യവും എല്ലാം ഉണ്ടാവാൻ നിങ്ങൾക്ക് കൂടുതൽ ചാൻസാണ് മറ്റതിനേക്കാളും, പുകവലിക്കുന്നതിനേക്കാളും. അതുകൊണ്ട് ഇതൊരു അവയർനെസ്സാണ് നിങ്ങൾക്കുള്ള. അതായത് എല്ലായിടത്തും നമ്മൾ ഐഡിയ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് സ്കൂൾസിലും പല സ്ഥലത്തും ഇതിൻ്റെ അവയർനെസ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ കൊല്ലത്തെ മെയിൻലി കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതാണ്, കുട്ടികളിലും യങ്ങർ ജനറേഷനിലുണ്ടാവുന്ന പുകയില അവരുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവർക്ക് അവയർനെസ് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഐഡിയ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് എല്ലായിടത്തും ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും അങ്ങനെ അവയർനെസ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. നമ്മളെ കോളേജ് കൊടുക്കുന്നുണ്ട്, കോളേജ് അവയർനെസ് ക്ലാസ്സസ് ചെയ്യുന്നുണ്ട്, സ്കിറ്റ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് അതിനെപ്പറ്റി ബോധവാന്മാരാവുകയും അത് നിർത്താൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ കാര്യം. താങ്ക് യു.